ഇപ്പോൾ കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ഉണ്ട്, ആ ബൈറ്റിലേക്ക്. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ മരഞ്ചട്ടി സൂപ്പർ സാൻഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് സ്ലറി റോഡിലൂടെ ഒഴുകിപ്പോയ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ്, ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഗുരുതരമായ ഒരു വീഴ്ചയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇത്തരം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങളില്ലാതെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ ഒരു പ്രവർത്തനമാണ് അവിടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന വിധത്തിൽ കോഴഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രവർത്തനാനുമതി നിഷേധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്റ്റോപ്പ് അമ്മ ഓൾറെഡി നൽകി കഴിഞ്ഞിട്ടുണ്ട്. വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് സർക്കാർ നിലപാടാണ്. അവർ വീണ്ടും തുടങ്ങുന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മുഴുവൻ നിയമങ്ങൾക്ക് വിധേയമായി മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. 15 ദിവസത്തിനുള്ളിൽ അവരെ കാരണം കാണിക്കാനുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് നീങ്ങുന്നത്. ഇപ്പൊ നിലവിൽ കോഴഞ്ഞി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ലൈസൻസിന്മേലാണ് പ്രവർത്തനം നടത്തുന്നത്. ഇത്തരം ഗുരുതരമായ കൃത്യവിലോപം സൃഷ്ടിച്ച ഈ സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കോഴഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രവർത്തനാനുമതി നിഷേധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നതനുസരിച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ ഇത് പ്രവർത്തിക്കാനാകുകയുള്ളൂ. 15 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയാസ് കെ എം ആർ ചേരുന്നു.